കുറച്ച് കഴിയുമ്പോൾ ഇവരിലൂടെ ബൈനറി പ്ലാൻ ആണ്, റൈറ്റും ലെഫ്റ്റും. പിന്നീട് ഇവരിലൂടെ രണ്ടുപേര് ഇസ്ലാമിലേക്ക് വരും. പിന്നീട് ആ രണ്ടുപേരും രണ്ടുപേരെ വീതം കൊണ്ടുവരണം. ഇങ്ങനെ ഒരു കമ്പനി ഏജൻസികളെ വെച്ച് ഇങ്ങനെ ഒരു ബിസിനസ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് വിജയിപ്പിക്കാം എന്ന് കാണിച്ചു കൊടുത്ത ഒരു മതവും ആ രൂപത്തിൽ വളർത്തിക്കൊണ്ടുവന്ന ഒരു മതവും ഇസ്ലാമാണ്. പിന്നീട് ഇവർക്ക് ബെനിഫിറ്റുകൾ ഉണ്ട് ഒരുപാട്, പ്രോഡക്റ്റുകൾ ഉണ്ട് ഇവിടെ ഒരുപാട്. ആ പ്രോഡക്റ്റുകളാണ് പർദ, അപ്പിക്കുപ്പായം, ഇതൊക്കെ എടുത്ത് ഇങ്ങനെ സെയില് ചെയ്യണം. ഓരോ അവസരങ്ങളിലായിട്ട് ഓരോ സീസണുകൾ നമ്മൾ ഉണ്ടാക്കണം. സീസൺ ബിസിനസ് ആണ്, അങ്ങനെ ഇറങ്ങിത്തിരിക്കണം. ഇനി മുഹമ്മദ് നബി എന്താണ് മാർക്കറ്റ് ചെയ്തത്? തന്റെ ഏജന്റുമാരെ സ്വർഗം കാണിച്ചു വിളിച്ചു. ഭൂമി ഇളകുന്ന സമ്പത്താണ്, അല്ല ഇളകാത്ത സമ്പത്താണ് നിങ്ങൾക്ക് വീതം ചെയ്ത് തരുന്നത്. അത് പണം, നാണയങ്ങള്, പെണ്ണുങ്ങള്, പിന്നെ പട്ട്, സ്വർണം, ഇതൊക്കെയാണ്. ശരി, ഭൂമിയൊക്കെ അള്ളാഹുവിനോട് കേട്ടാ. ശരി, നബി അത് വെച്ച് അനുഭവിക്കും. അങ്ങനെ ഇതൊക്കെ പരസ്യം കാണിച്ച് ആളുകളെ ഇസ്ലാമിലേക്ക് വിളിച്ചു. പെണ്ണുങ്ങളെ തരാം, ബലാത്സംഗം ചെയ്യാൻ അനുവാദം തരാം, ജീവനുള്ള സ്ത്രീകളെ കിട്ടിയിട്ടില്ലെങ്കിൽ ശവമാണെങ്കിൽ നിങ്ങളുടെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് തരാം. ശരി, ബുഖാരിയുടെ ഹദീസാണ് ഞാൻ വെച്ച് ഞാൻ സംസാരിക്കുന്നത്. അപ്പോ ഏജന്റുമാർ, ഓ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ഏജന്റുമാർ എന്നൊന്നും പറയുന്നു, ശരി, വിതരണക്കാർ, ആ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, അവർ ഭയങ്കര ഹാപ്പി ആകുന്നു. നമുക്ക് ഇതിലേക്ക് വന്നാൽ ഇന്ന ഇന്ന ബെനിഫിറ്റുകൾ ഉണ്ടല്ലേ, ആ ശരി, ഇതിനെ കുറിച്ച് ഇരുന്ന് കേട്ടും മനസ്സിലാക്കി. ശരി, പിന്നീട് ഈ കമ്പനിയെ കുറിച്ചും പ്രോഡക്റ്റുകളെ കുറിച്ചും കൂടുതൽ ആളുകളെ വിശ്വസിപ്പിക്കാൻ ഈ ആളുകൾ തയ്യാറാകും. അങ്ങനെ ഇവർക്കും ബെനിഫിറ്റ് കിട്ടും, അവർക്കും ബെനിഫിറ്റ് കിട്ടും. നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റിൽ നിന്നും ഒട്ടും കുറയാതെ തന്നെ നിങ്ങൾക്കും ബെനിഫിറ്റ് കിട്ടും. ഇവിടെ ഒരു മാർക്കറ്റിംഗ് മാസ്റ്റർ പ്ലാൻ നടക്കുന്നുണ്ട്, മനസ്സിലായ? ഇത് മണി റിട്ടേൺ പോലെയാണ്. എല്ലാ കാലത്തും ബെനിഫിറ്റുകൾ കിട്ടിക്കൊണ്ടേയിരിക്കും. അതേപോലെ വിമർശിച്ച് നോക്കിക്കേ, ജീവൻ പോയി കിട്ടും, മനസ്സിലായ? ഇനി ബെനിഫിറ്റ് കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും ഈ കമ്പനിക്കെതിരെ പരാതി പറയാൻ പറ്റില്ല, ഓപ്ഷൻ ഇല്ല. ഇപ്പൊ ദൈവത്തോട് പ്രാർത്ഥിച്ചു, പടച്ചോനോട് പ്രാർത്ഥിച്ചു, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, ഉത്തരം കിട്ടിയില്ല, എവിടെയാ ഈ പരാതി പറയുക? അതുപോലെ ഈ കമ്പനി തട്ടിപ്പാണെന്ന് പറയാൻ പറ്റില്ല. ഈ കമ്പനിയിൽ നിന്നും ബെനിഫിറ്റ് കിട്ടാത്തവരും കിട്ടി എന്ന് പറഞ്ഞിട്ട് ആളെ വിളിക്കാവൂ. ഭൂമിയില് ഒരുപാട് സുഖ സൗകര്യങ്ങളാണ് ഈ കമ്പനി നമ്മളോട് പ്രൊവൈഡ് ചെയ്യുന്നത്, റെക്കമെൻഡ് ചെയ്യുന്നത്. ഇനി ഏതെങ്കിലും ഒരു തലതിരിഞ്ഞവൻ എന്നെ പോലെ, ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ തലതിരിഞ്ഞവൻ, സാധാരണ നോർമൽ മനുഷ്യന്റെ ആംഗിളിലൂടെ നോക്കുമ്പോൾ ബുദ്ധിയുള്ള ഒരാള് ചിന്തിക്കും, ചേടാ ഇത് എന്ത് തട്ടിപ്പാണ്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ കമ്പനിയിലെ തട്ടിപ്പ് ബോധ്യപ്പെട്ടാൽ പോലും അത് തുറന്നു പറയാൻ പറ്റില്ല. ഈ കമ്പനിക്കെതിരെ പരാതിപ്പെടാൻ പറ്റില്ല. പ്രോഡക്റ്റുകൾ കിട്ടും കിട്ടും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയിക്കോണം. നമ്മുടെ ലൈംഗിക ദാരിദ്ര്യം ഇവര് മുതലാക്കുവല്ലേ എന്ന് ചിന്തിച്ചാൽ ആ ചിന്ത തന്നെ ഉണ്ടാവും. അതൊരാളോട് പറയാൻ പാടില്ല, ഒരാളുമായും പങ്കുവയ്ക്കാൻ പാടില്ല. ഈ കമ്പനിക്ക് മറ്റു ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. സ്ത്രീ വിരുദ്ധതകളാണ് ഈ കമ്പനിയെ മുന്നോട്ട് നയിക്കുന്നത്. സ്ത്രീകള് അവർക്ക് പ്രകൃതിക്കിണങ്ങിയ രൂപത്തിൽ അവർക്ക് ചില സർഗാത്മകമായ കഴിവുകൾ കിട്ടും. ചിലർക്ക് ഡാൻസ് കളിക്കാൻ പറ്റും, ചിലർക്ക് പാട്ട് പാടാൻ പറ്റും, ചിലർക്ക് വാചാലമായി സംസാരിക്കാൻ പറ്റും, ചിലർക്ക് മറ്റുള്ളവർക്ക് ട്രെയിനിങ് കൊടുക്കാൻ പറ്റും, ചിലർക്ക് പാചകം പറ്റും, ചിലർക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ കഴിവുകളാണ്. ഇതൊക്കെ ഇവിടുത്തെ വിഷയങ്ങളാണ്. നിലമ്പൂർ ആയിഷ, അവര് നാടകത്തിൽ അഭിനയിച്ചു. ആ കാലഘട്ടത്തിൽ നാടകത്തിലൂടെയാണ് പല ആളുകളും സിനിമയിലേക്ക് കയറി വരുന്നത്. അവരുടെ വീട് വരെ ആക്രമിച്ചു. ആ കാലഘട്ടത്തിൽ ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്ന്, ആ കുടുംബത്തിൽ നിന്ന് തന്നെയാണെന്ന് തോന്നുന്നു സീനത്ത് മുന്നിൽ. അപ്പൊ അങ്ങനെ ആ ഒരു ഇസ്ലാമിക പശ്ചാത്തലം മുറുകി നിൽക്കുന്ന ഒരു റിജിഡായിട്ടുള്ള ഒരു ഇസ്ലാമിക അന്തരീക്ഷത്തിൽ നിന്നും ഒരു സ്ത്രീ നാടകത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ വലിയ കടമ്പ തന്നെയാണ്. അന്നൊരു പക്ഷേ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ ഈ ഒരു മാർഗമേ മുന്നിലുള്ളൂ എന്നുള്ളത് കൊണ്ടായിരിക്കണം അവരൊക്കെ വന്നത്. മറിയുമ്മ, അവർക്ക് പഠിക്കാൻ കഴിവുണ്ടായിരുന്നു. അവർ നന്നായി ബ്രിട്ടീഷുകാരൻ്റെ ഭാഷയങ്ങ് പഠിച്ച് സ്വായത്തമാക്കിയെടുത്ത് ഇന്നും വളരെ നന്നായി ഫ്ലുവൻ്റായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും.
അപ്പോ നിലമ്പൂർ ആയിഷ, ഒരുപാട് ആളുകൾ ആ രൂപത്തിലുണ്ട്. സൈറ വസീം ദംഗൽ എന്ന സിനിമയില് അമീർ ഖാന്റെ മകളായി അഭിനയിച്ച കാശ്മീരി യുവതി, മുസ്ലിം യുവതിയാണ്. അവര് അങ്ങനെ അഭിനയിച്ചതിന്റെ പേരിൽ, ഒരു സിനിമയിൽ അഭിനയിച്ചില്ലേ, അതിന്റെ പേരിൽ നിരന്തരം പീഡിപ്പിക്കപ്പെട്ട് ഒടുവിൽ തന്റെ ആ ഒരു കലാവാസന വേണ്ടെന്ന് വയ്ക്കുകയാണ്, അഭിനയം നിർത്തി. ഒരു പെൺകുട്ടിക്ക് നേതൃപാഠവമുണ്ടോ? ആ പെൺകുട്ടിയെ ഹിജാബ് സമരത്തിനയച്ചു മുസ്കാൻ ഖാൻ. ആ പെൺകുട്ടി അതുവരെ മോഡേണായിട്ട് വസ്ത്രം ധരിച്ചു വന്ന പെണ്ണിനെ പർദ്ദയ്ക്കകത്ത് ഇറക്കി നിർത്തിയിട്ട് വിളിച്ചോ, ജയ് വിളിച്ചോ, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് വിളിച്ചോളാം. അതോടുകൂടി ആ പെണ്ണിന്റെ പഠനം പൂരിക്കുന്നു. കാരണം അൽഖ്വയ്ദയുടെ നേതാവ് വരെ വിളിച്ച് ആ പെണ്ണിനെ അഭിനന്ദിക്കുകയാണ്, എവിടെ വരെ പഠിക്കണം, ഇങ്ങനെ പണം ഞങ്ങൾ ചെലവാക്കാൻ പഠിച്ചോളാൻ. അപ്പൊ അൽഖ്വയ്ദയുടെ നേതാവ് നിങ്ങളുമായിട്ട് എന്താ ബന്ധമെന്ന്. അപ്പോഴത്തേക്കിന് ആ പെൺകുട്ടിയുടെ വാപ്പ വന്നിട്ട് പറഞ്ഞു, ദയവേദന ഞങ്ങളെ ഉപദ്രവിക്കണം, ഞങ്ങൾ നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിലാണ് ജീവിക്കുന്നത്, ഞങ്ങൾക്ക് ഒരു രൂപത്തിലും ഇവിടെ ഒരു രൂപത്തിലുള്ള ബുദ്ധിമുട്ട് ഞങ്ങൾ അനുഭവിക്കുന്നില്ല, ദയവേദന നിങ്ങളായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കാതിരുന്നാൽ മതി. അതോടുകൂടി മുസ്കാൻ ഖാൻ വീട്ടിലെത്താറ്. പിന്നീട് ആ പെൺകുട്ടി പഠിക്കാൻ പോയില്ല. അതാണ് ഒരുപാട് ആളുകൾ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ട്. കലാമണ്ഡലം മൻസിയ, ക്ലാസിക്കൽ നൃത്തം അഭ്യസിച്ചതിന്റെ പേരിലാണ് മഹല്ല് കമ്മിറ്റി ഊരി വിലക്കി. അതിന്റെ ഉമ്മ മരിച്ചിട്ട് പോലും പള്ളിക്കാട്ടിലേക്ക് കബറടക്കുന്നില്ല. എന്താ കാരണം? നൃത്തം അഭ്യസിച്ചു പോയി സാനിയ മിർസ. ടെന്നീസ് താരമായി അവര് ഷോർട്സ് ധരിച്ച് കളിക്കുന്നു. ഇവിടെ നമ്മുടെ റഫീഖ് സലഫിക് ഒക്കെ വലിയ വിഷയമായിരുന്നു. മെസ്സി എന്തുകൊണ്ട് കന്തൂറെ ഇട്ട് കളിക്കുന്നില്ല? മെസ്സി നിക്കറിട്ട് കളിക്കുമ്പോൾ മെസ്സിയുടെ തുട കാണുന്നത്ര. എന്നാ പിന്നെ കാണാത്ത ആളുകളുടെ കണ്ണങ്ങ് കിട്ടിയാൽ പിന്നെ മെസ്സി കളിച്ചോട്ടെ, ആവശ്യമുള്ളവർ കണ്ടാൽ മതി. ചിലപ്പോൾ മെസ്സിയുടെ തുട കണ്ടിട്ട് ഇയാളെയൊക്കെ എടുത്ത് കിണറ്റിലിടാൻ തോന്നുന്നുണ്ടാവുമായിരിക്കും. ആ എന്തോ ആവട്ടെ. ഇങ്ങനെ സാനിയ മിർസയെയും മതമൗലികവാദികൾ വേട്ടയാടി. ഒടുവിൽ അവർ വിരമിച്ച ശേഷം പാക് ക്രിക്കറ്റ് താരം ഷൊഹൈബ് അക്തറിനെ വിവാഹം ചെയ്തു. ഷൊഹൈബ് മാലിക്കിനെ, ഷൊഹൈബ് അക്തറല്ല, ഷൊഹൈബ് അക്തറല്ലേ റാവൽപിണ്ടി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത്, ഷൊഹൈബ് മാലിക്കാണ്. മാലിക്കിനെ വിവാഹം കഴിച്ചു. ഒടുവിൽ ഡിവോഴ്സ് നോയി. പിന്നീട് എപ്പോഴാണ് അവർക്കെതിരെയുള്ള ആക്രമണം നിന്നതെന്നറിയാം. അവർ ഹജ്ജിന് പോയി. അവർ ഹജ്ജിന് പോയിട്ട് പുതിയ ഒരാളായി തിരിച്ചു വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ആരോടെങ്കിലും എന്തെങ്കിലും അപരാധങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ മാപ്പാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. അപ്പോഴാണ് ആക്രമണം വിളച്ചത്. മാധവിക്കുട്ടി എന്ന കമല സുരയ്യ ഇസ്ലാം സ്വീകരിച്ചു, അതിനുശേഷം എഴുത്ത് നിർത്തുന്നതായിട്ട് പ്രഖ്യാപിച്ചു. ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ഇസ്ലാമിനെതിരായിട്ടുള്ള ഏതെങ്കിലും ഒരു ആശയം സ്വീകരിച്ചാൽ അവര് നേരിടുന്ന സാമൂഹ്യ പ്രശ്നങ്ങളാണ് ഇതൊക്കെ. ജമീമ ഗോൾഡ്സ്മിത്ത്, ഇവരെ ബ്രിട്ടീഷ് ജേർണലിസ്റ്റ് ആയിരുന്നു, ഭയങ്കരമായ എഴുത്തുകാരിയുമായിരുന്നു. ഇവരൊരു യഹൂദ വനിതയാണ്. പാക് ക്രിക്കറ്റ് താരവും രാഷ്ട്രീയക്കാരനുമായ ഇമ്രാൻ ഖാൻ ഇവരെ വിവാഹം ചെയ്തു. അങ്ങനെ അവരെന്താണ് ഹൈക്ക എന്ന പേര് സ്വീകരിച്ചു. വിവാഹശേഷം ഇമ്രാൻ ഖാന്റെ ആ മതപരമായിട്ടുള്ള ഒരു മനോഭാവമുണ്ടല്ലോ, ആ യാഥാസ്ഥിതിക മനോഭാവം, സ്ത്രീ വിരുദ്ധതയും ഒക്കെ പുറത്തു വന്നതോടെ കരിയർ തന്നെ അവസാനിപ്പിച്ചു. വീട്ടിലിരിക്കേണ്ടി വന്നു. 9 കൊല്ലം അടിമയായി ജീവിച്ച ശേഷം ഭയങ്കരമായ സ്ത്രീ വിരുദ്ധതകൾ താൻ നേരിടുന്നുണ്ട് എന്ന് ഡിക്ലെയർ ചെയ്തിട്ട് അവർ വിവാഹമോചനം നേടി, ഇസ്ലാമിൽ നിന്നും പുറത്തു വന്ന് സ്വതന്ത്രമായി ജീവിച്ചു. ഏറ്റവും ഒടുവിലാണ് കണ്ണന്റെ ചിത്രം വരയ്ക്കുന്ന ഒരു പെൺകുട്ടി നമ്മുടെ ഈ കേരളക്കരയിലും അതേ രൂപത്തിൽ ഇരയാക്കപ്പെട്ടത്. അവർക്ക് പണത്തോട് അത്യാഗ്രഹമുണ്ടോ? പണത്തിന് വേണ്ടിയാണോ അവർ ഈ പണിക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്? ഇതൊന്നുമല്ല ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. മറിച്ച് എത്രമാത്രം സ്ത്രീ വിരുദ്ധതകൾ, എത്രമാത്രം കലാകായിക രംഗത്ത് നൈപുണ്യം നേടിയ ആളുകൾ ഇന്നത്തെ കാലത്ത് വിമർശിക്കപ്പെടുന്നുണ്ട്, എത്രമാത്രം അടിച്ചമർത്തപ്പെടുന്നുണ്ട് എന്നോ മനസ്സിലാക്കുന്നത്. ഒരു കഷ്ണം തുണിയുടെ പേരിൽ, ഒരു കഷ്ണം തലമുടി പുറത്ത് കണ്ടതിൻ്റെ പേരിലല്ലേ മത പോലീസിന്റെ ക്രൂരമായ പീഡനങ്ങൾ അനുഭവിച്ച് മൂക്കും മുടിയും ഛേദിക്കപ്പെട്ട് ദാരുണമായി കൊല്ലപ്പെട്ട ഒരു പെൺകുട്ടി മഹസാമിനി എന്ന 22-കാരി ഇറാനിൽ? ആ വേദനയിൽ നമ്മൾക്ക് പൊള്ളുന്നുണ്ട് നമ്മുടെ മനസ്സ്. കാരണം ഞാനും ഒരു സ്ത്രീയാണ്, അതുകൊണ്ട് നമുക്ക് വേദനിക്കും. എനിക്കൊരു മകളുണ്ട്, അവളുടെ സർഗാത്മകമായ കഴിവിനെതിരെ
ആരെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി അത് അവസാനിപ്പിക്കേണ്ടി വരുമ്പോഴുള്ള അവരുടെ മനോവേദനയിൽ നമ്മൾ പങ്കുചേരുന്നു. ഇറാൻ എന്ന രാജ്യത്തിന്റെ മതനിയമം, ആ ഗോത്ര നിയമം, ആ ശരീഅത്ത് നിയമം പാലിച്ചില്ല എന്നതിന്റെ പേരില് അവൾ അത്തരമൊരു ശിക്ഷ അനുഭവിക്കേണ്ടവളാണ് എന്ന് തോന്നുന്നുണ്ട് നിങ്ങൾക്കെങ്കിൽ നിങ്ങളുടെ മനോഭാവത്തിനാണ് ചികിത്സ വേണ്ടത്. അതൊരു ഇസ്ലാമിക രാജ്യമാണ്. ആ ഇസ്ലാമിക രാജ്യത്തെ മതനിയമങ്ങൾ അനുസരിച്ച് ജീവിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഈ പരിഷ്കരിക്കപ്പെട്ട നിയമങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ മനോഭാവത്തിന് വ്യത്യാസം ഉണ്ടെന്നേ പറയാൻ പറ്റും. ആ ഗോത്ര നിയമം അനുസരിച്ച് നമുക്ക് ഈ രാജ്യത്ത് ജീവിക്കാൻ പറ്റുമോ? ഇസ്ലാമിക രാജ്യങ്ങൾ പോലും ആധുനികതയിലേക്ക് കുതിക്കുക, അതാ ഞാൻ പറഞ്ഞത്. ദുബൈ രാജാവിന്റെ മോള് ഓൺലൈൻ വഴി തൊലാക്ക് ചൊല്ലിയത് നമ്മൾ കണ്ടില്ലേ? പുരുഷന് മാത്രമാണ് തൊലാക്കുള്ളത്. ഞാൻ നിന്നെ വിവാഹമോചനം ചെയ്യുന്നു. ഇത് പുരുഷ കേന്ദ്രീകൃതമാണ്. ഖുർആൻ പുരുഷന്റെ തൊലാക്കിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. എന്തുകൊണ്ട് സ്ത്രീക്ക് പാടില്ല എന്ന് രാജകുമാരി ചിന്തിച്ചു. അങ്ങനെ അവരൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളിലെ നാഗരികതയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ രാജ്യത്തോ, ജനാധിപത്യ രാജ്യത്ത് മതേതരത്വം അനുഭവിച്ച് ജീവിക്കുന്ന നമുക്ക് 1400 കൊല്ലങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഗോത്ര നിയമങ്ങളാണ് നമുക്ക് വേണ്ടത് എന്ന് പറയുന്നു. അഫ്ഗാൻ നടപ്പിലാക്കുന്ന സ്ത്രീ സ്വാതന്ത്ര്യമാണ് ശരിയായ സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് തോന്നിയിട്ട് അവരെ താലിബാൻ വിസ്മയമാണെന്ന് പറയുന്നു. ഹമാസുകാർ ജൂത പെൺകുട്ടികളെ കൊണ്ടുവന്നിട്ട് ബലാത്കാരം ചെയ്യുമ്പോൾ ഹമാസ് എന്തോ വലിയ മഹത്വമാണ് ചെയ്യുന്നത് എന്ന് തോന്നുന്ന ആളുകളോട് ആ രാജ്യത്തേക്ക് പോകാൻ ഞാൻ പറയുന്നില്ല. കാരണം ജന്മം കൊണ്ട് നിങ്ങളും ഈ രാജ്യത്തിന്റെ സന്തതികളാണ്. അപ്പൊ എനിക്ക് നിങ്ങളോട് നിങ്ങൾ അങ്ങോട്ട് പോകുന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ മതപരമായി ജീവിക്കാൻ നമുക്ക് നല്ലതല്ലേ? അങ്ങനെ ചോദിക്കാം സൗഹൃദത്തോടുകൂടി. നമ്മുടെ മക്കള് പ്രണയക്കിണിയിൽ അകപ്പെട്ട് ഇസ്ലാമിലെ സ്ത്രീ സ്വതന്ത്രയാണ് എന്ന് വിശ്വസിച്ച് ഇസ്ലാമിലെ അപ്പിക്കുപ്പായത്തിനകത്ത് നിൽക്കുമ്പോൾ എന്തൊക്കെയോ ഒരു ചാരിതാർത്ഥ്യം ലഭിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് മതം മാറി കാമുകന്റെ വീട്ടിൽ പോയിട്ട് 35 കഷ്ണങ്ങളായി ശ്രദ്ധ എന്ന പെൺകുട്ടി ഫ്രീസറിനകത്തിരുന്നു മരവിച്ചതുപോലെ മരവിക്കും എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ഇതിനെ എതിർക്കുന്നത്. ആ ശ്രദ്ധ എന്ന പെൺകുട്ടിയെ അഫ്താബ് അമീൻ എന്ന് പറയുന്ന യുവാവ് കൊന്ന് 35 കഷ്ണങ്ങളാക്കി ഫ്രീസർ വന്ന് തുറന്ന പിതാവ് കാണുന്നത് സ്വന്തം മകളുടെ വെട്ടിയരിയപ്പെട്ട തല ഫ്രീസറിൽ ഇരിക്കുന്നതാണ്. എങ്ങനെ ഒരു പിതാവിനെ സഹിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ പറയുന്നു? ഇതാലോചിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് നീറിപ്പുകയുന്നില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലെ മനസ്സ്, നിങ്ങളുടെ മനുഷ്യനാണ് നിങ്ങളെങ്കിൽ അതിനകത്തൊരു മനസാക്ഷി ഉണ്ടെങ്കിൽ അതിനെ എടുത്ത് പുനർവിചിന്തനം ചെയ്യുക എന്നതല്ലാതെ നിങ്ങളോട് എന്ത് പറയാനാണ്? മതനിയമങ്ങളെ വലിച്ചെറിഞ്ഞ് ആധുനിക വിദ്യാഭ്യാസം നേടി ജീവിതത്തിൽ ജോലിയും സമ്പത്തും പേരും പ്രശസ്തിയും സ്വന്തമാക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് കുരുക്കൾ പൊട്ടുന്നു. ഒരു പെണ്ണ് വലിയ രൂപത്തിൽ പഠിച്ച് പൈലറ്റായി കഴിയുമ്പോൾ ഇസ്ലാമ മുസ്ലിം പെണ്ണ തട്ടമിട്ട പെണ്ണ നിങ്ങളുടെ ആ മതത്തെ മാറ്റി നിർത്തിയിട്ടാണ് അവൾ ആ സ്റ്റേജിലേക്ക് കയറിപ്പോയത്. അഡാർ ലവ് എന്ന സിനിമയിൽ ഒരു പാട്ട് കേൾക്കുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കുരുക്കൾ പൊട്ടുന്നത്? മാണിക്യമലരായ പൂവി എന്ന് കേൾക്കുമ്പോൾ ആ പെൺകുട്ടി എന്താ എൻ്റെ പേര്, ആ പെൺകുട്ടി ഒന്ന് കണ്ണിറുക്കി അടയ്ക്കുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കുരുക്കൾ പൊട്ടുന്നത്? നിങ്ങൾക്കൊരുതരം പുകച്ചിൽ അനുഭവപ്പെടുന്നുണ്ടോ? സ്വന്തം സമുദായക്കാരുടെ വേദനയിൽ മാത്രമേ നിങ്ങൾ പങ്കുചേരൂ അല്ലേ? നിങ്ങളുടെ മതത്തെ സംബന്ധിച്ച് വിമർശിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് കുരു പൊട്ടത്തുള്ളൂ അല്ലേ? നിങ്ങൾക്ക് എല്ലാ മതങ്ങളെയും എടുത്തിട്ട് അലക്കാം അല്ലേ, വിമർശിക്കാം അല്ലേ? നിങ്ങളുടെ പ്രശ്നമല്ല. 3.5 വയസ്സ് മുതൽ നിങ്ങൾ പോയ ഒരു ആലയമുണ്ടല്ലോ മദ്രസ, അവിടെ നിന്ന് നിങ്ങളുടെ തലച്ചോറിലേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെട്ട മതവിഷമുണ്ടല്ലോ. ഓരോ സാഹചര്യത്തിലും ഓരോ സീസണുകളിലും അത് ചാർജ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു ചാർജറും വേണ്ട, ഓരോ മണിക്കൂറിലും ചാർജ് ചെയ്യപ്പെട്ട സോഫ്റ്റ്വെയർ ആണ് നിങ്ങളുടെ തലച്ചോറിലൂടെ. ഇത് നമുക്ക് ചർച്ച ചെയ്യണ്ടേ? നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സമൂഹത്തെ കാർന്ന് തിന്നുന്ന ഒരു വിപത്താണിത് എന്ന് വിളിച്ചു പറയണ്ടേ പൊതുസമൂഹത്തോട്? ഹിജാബ് ചോയ്സാണ്, മതം ചോയ്സാണ്, ലക്കും ദീനുക്കും വലിയ ദീനെന്നൊക്കെ പറയുമ്പോൾ കുറച്ചാളുകൾ അത് വിശ്വസിക്കുമായിരിക്കും. ഞാൻ വിശ്വസിക്കില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം എന്നൊക്കെ പറഞ്ഞ് സുഖിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കും. പക്ഷേ എനിക്കറിയാം
ഇതെന്തിനുള്ള തുടക്കമാണ് എന്നും ഈ മതം സ്ത്രീകളെ എങ്ങനെയാണ് കാണുന്നതെന്നും സ്ത്രീകളുടെ കഴിവിനെ ഏത് രൂപത്തിലാണ് ഈ മതം കാണുന്നതെന്നും പെണ്ണിനെ കൃഷിയിടമാക്കുന്ന ഈ മതത്തിൽ സ്ത്രീകൾക്ക് എന്ത് സ്വാതന്ത്ര്യമാണുള്ളതെന്നും അന്യമതസ്ഥരെ ഏത് രൂപത്തിലാണ് ഈ മതം കാണുന്നതെന്നും ഞാൻ തുറന്നു പറയും. കൊല്ലാനാണെങ്കിൽ നിങ്ങൾ വന്നോ, കുഴപ്പമൊന്നുമില്ല, മരിക്കാൻ ഭയമില്ല. അതുകൊണ്ടാണ് ഈ മതത്തെക്കുറിച്ച് വിളിച്ചു പറയേണ്ടി വരുന്നത്. നാളെ നേരം വെളുപ്പിക്കുമെന്ന് ഒരറപ്പുമില്ല. ഇത്ര കൊല്ലം ജീവിക്കാമെന്ന് ആരോടും എഗ്രിമെന്റ് ചെയ്തിട്ടല്ല ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇസ്ലാം എന്ന മതത്തിന്റെ ഐഡിയോളജി എന്താണ് എന്ന് പുറത്തു പറഞ്ഞതിന്റെ പേരിൽ 3.5 വയസ്സ് മുതൽ സോഫ്റ്റ്വെയർ ചെയ്യപ്പെടുന്ന, ഇഞ്ചക്ട് ചെയ്യപ്പെടുന്ന തലച്ചോറിലെ ഈ മതവിഷമാണ് സമൂഹത്തിനെ അപകടകരമായ ഒരു പരിതസ്ഥിതിയിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് തുറന്നു പറയുമ്പോൾ നിങ്ങൾക്ക് കുരുക്കൾ പൊട്ടുന്നുണ്ടെങ്കിൽ പ്രശ്നം എന്റേതല്ല, 6-ാം നൂറ്റാണ്ടിന്റെ ആ മതം ഉൽപ്പാദിപ്പിച്ച സംസ്കാരത്തിൻ്റെതാണ് എന്ന് പറയേണ്ടി വരും. അപ്പോ ഇതുകൊണ്ടാണ് ഇത്തരം വസ്തുതകളൊക്കെ തുറന്നു പറയേണ്ടി വരുന്നത് കേട്ടാ. ഇന്നും തെറിവിളികൾ മാത്രമേ ഉള്ളൂ. ഇവിടെ ആർക്കും ഇസ്ലാമിനെ കുറിച്ച് ഒരു പ്രഹസനവുമില്ല. ഉള്ള വസ്തുതകൾ ഉള്ളതുപോലെ തുറന്നു പറയുമ്പോൾ ജോണി തങ്കത്തിന്റെ അമ്മയ്ക്കുള്ളത് എനിക്കുമുള്ള ജോണി തങ്കൻ ആയിരിക്കില്ല ഒരിക്കലും. ജോണി തങ്കൻ അങ്ങനെ ചോദിക്കാനും പറ്റില്ല. കാക്ക പേര് മാറ്റി വന്നതാണ് എന്ന അക്ഷരത്തെറ്റിനകത്ത് തന്നെയുണ്ട് എനിക്ക് മനസ്സിലായി. ആരെങ്കിലും നിന്നെ അംഗീകരിക്കുന്നുണ്ടോ? അതെ, ലൈവിൽ നോക്കടാ എത്ര പേര് നിൽക്കുന്നെന്ന്. നീ അടക്കം എന്നെ അംഗീകരിക്കുന്നത് കൊണ്ടല്ലേ എൻ്റെ ലൈവിൽ കയറി വന്നത്, അല്ലെങ്കിൽ വരുമോ? എന്തിനാണ് ഫൈസൽ ഇതിനകത്തേക്ക് വന്നത്? എന്തിനാണ് ഞാൻ പറയണത് എന്താണെന്ന് കേൾക്കാനല്ലേ? അതാണടാ അംഗീകാരം. ഇറങ്ങി പോടാ. നീയൊക്കെ എന്റെ ലൈവ് അല്ലേ എപ്പൊ തീർക്കണം, എപ്പൊ ഇറങ്ങി പോണെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത്. ആശികന് സമാധാനമായില്ലേ? പോയിക്കോ. അപ്പോൾ നമുക്കിനി വീണ്ടും കാണാം. നന്ദി.